ഹലോ, നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള ആട്ടുംകൂട് തന്നെയാണ്. ആട്ടുംകൂട് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒതുങ്ങിയ സ്ഥലത്തൊരു ആട്ടുംകൂട്, അതായത് ആട്ടുംകൂടുണ്ട്, കോഴിക്കൂടുണ്ട്, ഒരു വീടിൻ്റെയും മതിലിൻ്റെയും ഇടയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോരം വീതിയും നീളവും അതിനുണ്ട് അവിടെ സ്ഥലത്തിനുണ്ടെന്ന്. അപ്പോൾ ആ ഒതുങ്ങിയ സ്ഥലത്ത് ഇപ്പോൾ എല്ലാവർക്കും പരാതിയാണ്, ഞങ്ങൾക്ക് സ്ഥലമില്ലേ, അതുകൊണ്ട് എന്താ പറയുക, ആടിനെ വളർത്താൻ പറ്റുന്നില്ല, കോഴിനെ വളർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ചേച്ചിക്കാണ് അതിൻ്റെ ഉള്ള അഭിനന്ദനം ഞങ്ങൾ കൊടുക്കേണ്ടത്. എന്നുവെച്ചാൽ ഇത്രയും ചുരുങ്ങിയ സ്ഥലത്ത് ആൾക്കൊരാഗ്രഹം ആടിനെ വളർത്തുന്നു. അപ്പോൾ അത് ആൾ പറഞ്ഞ സ്ഥലത്ത് നമ്മളിത് ആട്ടും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം കണ്ടാൽ മനസ്സിലാവും എന്തോരം വീതി നീളമുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, ഇവിടെയാണ് നമ്മൾ ആട്ടും കൂടെ പണിയുന്നത്. അപ്പോൾ എന്തോരം കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഇപ്പോൾ 8 അടി സ്പേസ് കഷ്ടിയുള്ളൂ അവിടെ. അപ്പോൾ നമ്മളത് അവിടെ 6 അടി കൂട് നീളത്തിൽ ഒതുക്കി, 4 അടി വീതിയുണ്ട്, അതിൻ്റെ ഇടയിലൊരു കോഴിക്കൂടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മറ്റേ അതിൻ്റെ ഫ്രെയിമാണ് കൂട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഓരോരുത്തർക്കും പരാതിയാണ്, ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിന് ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ നമ്മളുടെ ഈ ഇവിടുത്തെ ഈ വീട്ടിലെ ചേച്ചിക്ക് ഇതിനോടും ഒരു ആഗ്രഹമുണ്ട്, അത് ചെയ്ത് കാണിച്ചു. അവിടെയാണ് നമ്മൾ അവരെ അഭിനന്ദിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ അവിടെ 3 ആടുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ആടിനെ മേടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ കൂട് പണിത് കിട്ടണം. ഞാൻ അന്നേക്കന്ന് ചെന്ന് മെറ്റീരിയൽ ഇറക്കി 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ പണി തീർത്തു കേട്ടോ. 2 ദിവസം പറഞ്ഞ് 2 ദിവസം കൊണ്ട് തന്നെ പണി തീർത്ത്. മഴയൊന്നും ബുദ്ധിമുട്ടിച്ചില്ല, കാരണം പെട്ടെന്ന് തീർന്നു, കറണ്ട് പോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ ഒളരിയിൽ കരുവാരം റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് ഒളരി പള്ളിയിലേക്ക് ബാക്ക് സൈഡായിട്ട് വരും. അവിടെയാണ് പറയുക, ഒരു വില്ലകളാണ്, ചെറിയ ചെറിയ വില്ലകളാണ്, അതിൻ്റെ ഇടയിലാണ് ഈ കൂട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ചെറിയൊരു സ്ഥലത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുമാതിരിക്കും സ്പേസ് ഉണ്ടെങ്കിലൊക്കെ കോഴിക്കൂട് ആടും കൂടെ ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് സ്മെല്ലില്ലാണ്ടിരിക്കാനുള്ള നമ്മൾ സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. വേസ്റ്റ് ട്രൈ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മൂത്രവും കാട്ടൊക്കെ വരുന്നത് സേവ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാമെന്നുള്ളത്. ഇതിന് അവരെ വീട്ടിൽ ഈ ഇതിൻ്റെ ഇടയ്ക്ക് വരാനുള്ള വഴിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെറിയ സ്ഥലത്താണ്, ഒതുങ്ങിയ സ്ഥലത്താണ് നമ്മൾ ഈ ആട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് അവരെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെയ്തത്. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇവരെ വീട്ടിലേക്കുള്ള വഴിയാണിത്. ഈ വഴി കടന്നിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ, ഇത് ഈ സ്ഥലത്താണ് ഉണ്ട്, അവിടെ പണിയാണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ സ്പേസിൽ ആട്ടും കൂടെ അല്ലെങ്കിൽ കോഴിക്കൂടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു സംശയം ഉണ്ടാവും. അതിനുള്ളൊരു ഉദാഹരണമാണ് നമ്മളെ ഇപ്രാവശ്യത്തെ വീഡിയോ. ആർക്കും എവിടെയും ചെറിയ അല്ല, നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ വീടിൻ്റെ മേലും ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ട്, വീടിൻ്റെ നമ്മൾ തന്നെ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു 2-3 കൊല്ലം ആയിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അല്ല സോറി, ആ കൂട് ചെയ്തിട്ട് 3 കൊല്ലത്തിൻ്റെ മേലെ ഉണ്ട്. അപ്പോൾ അതുമായി തന്നെയാണ് എല്ലാവർക്കും, ഓരോരുത്തർക്കും ഓരോ സ്പേസ് കണക്കൂട്ടി ചെയ്യും. ഇവർ വീടിന് മേലെ ചെയ്യാൻ സ്ഥലമുണ്ട്, പക്ഷേ ടോപ്പ് 2 നിലയുടെ മേലെ ചെയ്യുന്ന കാരണം അതിപ്പോൾ ചൂട് കൂടലും കാര്യങ്ങളൊക്കെ പറഞ്ഞ കാരണം അതിന് നമ്മുടെ അടിയിൽ. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഇവർക്ക് കയറാനുള്ള സ്റ്റെപ്പ് ചെയ്തില്ല, അത് സെപ്പറേറ്റ് അവർ കെട്ടിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് റാമ്പ് സെറ്റ് ചെയ്തിട്ടില്ല. റാമ്പ് സെറ്റ് ചെയ്യുമ്പോൾ പിന്നെ ചിലവും കൂടും. ഇത് ചുരുങ്ങിയ ചിലവിൽ ചെയ്ത് കൊടുത്തുള്ളതാണ്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ചെയ്തുള്ളൂ കേട്ടോ. മറ്റേ മെറ്റീരിയലൊന്നും ക്വാളിറ്റി ഒന്നും കുറച്ചിട്ടില്ല, അത്യാവശ്യം നല്ല ഹെവിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കോഴിക്കൂടും ആട്ടുംകൂടും കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അടിയിൽ കോഴിക്കൂടുമായി, മേലെ ആട്ടുംകൂടുമായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ആർക്കും ഇതുമാതിരിയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ പുതിയ ഈ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നമ്മുടെ തൃശ്ശൂർ ജില്ലയും അങ്ങനെ തൃശ്ശൂർ ജില്ലയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറേ പുറമെന്നുള്ള എനിക്ക് കോളുകൾ വരുന്നുണ്ട്, പത്തനംതിട്ട, തിരുവനന്തപുരം, കണ്ണൂർ, കാസർഗോഡ് നിന്നൊക്കെ വിളി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത്രയും ദൂരത്തേക്കൊന്ന് പോയി ചെറിയ കൂടിനൊക്കെ വേണ്ടി പോയി ചെയ്യാനുള്ള ചിലവ് ഭയങ്കരമായിട്ട് വരും. നമ്മൾ പിള്ളേരായിട്ട് പോകണ്ടേ, അപ്പോൾ അതിനുള്ള ചിലവ് വരും. അപ്പോൾ ഭാവിയിൽ നമ്മൾ ചെയ്തു തുടങ്ങുന്ന പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ചെറിയ കൂടുതലൊക്കെയാണെങ്കിൽ നമ്മൾ കയറ്റി വിടുന്നുണ്ട്, വണ്ടിയിൽ കയറ്റി വിടുന്നുണ്ട്. ട്രാവലിംഗ് എക്സ്പെൻസ് വരുന്നുള്ളൂ. അടുത്തടുത്ത ജില്ലകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ മലപ്പുറത്തേക്ക് കയറ്റി വിടാറുണ്ട്, അതുമാതിരി എറണാകുളത്ത് കയറ്റി വിടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലത്തേക്കൊക്കെ അടുത്തടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കയറ്റി വിടാനൊക്കെ പറ്റും. വലിയ കൂടാണെങ്കിൽ നമ്മൾ എന്തായാലും പോയി ചെയ്തേ പറ്റും.
അപ്പോൾ അടുത്തൊക്കെയാണ് ഇപ്പോൾ എറണാകുളം അങ്ങനെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തന്നെ മലപ്പുറം ഇവിടേക്കാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു ദിവസം കൊണ്ട് പോയി തീർത്ത് വരാമെന്നുള്ള ലെവലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അവിടെ പോയി നിൽക്കുന്ന ചിലവൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഈ കൂടുമ്പിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടും. അപ്പോൾ നമ്മൾ ഞാൻ എന്താ പറയുക, അടുത്തുള്ള നിങ്ങൾ ആരെയും കൊണ്ട് ചെയ്യിക്കൂ. അല്ലാണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ സാഹചര്യത്തിൽ എനിക്ക് നല്ല ഒന്നാമത് കൊറോണയും കാര്യങ്ങളാണ്, അധികം നമുക്ക് റിസ്ക് എടുത്ത് ചെല്ലാനും പറ്റില്ല. ചെല്ലണ ചിലപ്പോൾ സ്ഥലത്താകുമ്പോൾ ചിലപ്പോൾ കണ്ടെയ്ൻമെൻറ് സോണും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഒഴിവാക്കും. എന്നാലും ഭാവിയിൽ നമ്മൾ ഇനി പുറമെ ജില്ലകളിലൊക്കെ പോയി ചെയ്യും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടിയിൽ കയറ്റി വിട്ടു തരും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിക്കുന്നു. നന്ദി, നമസ്കാരം.